നമസ്കാരം സ്വാമിജി. നമസ്കാരം. വളരെ പോസിറ്റീവായിട്ടുള്ള നന്മ ഈ 64 ഈ നിഷിദ്ധ കലകൾക്കിടയിലും ചില നന്മകൾ സാമൂഹികമായി ചെയ്യാമെന്നുള്ള സൂചന നേരത്തെ വെള്ളം കണ്ടെത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഈ ഇതുപോലെ നിഷിദ്ധമായിട്ടുള്ള അത് ദിവ്യന്മാർക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എന്ന പോലെ, അപ്പോൾ നമ്മുടെ വ്യക്തമായി പറയട്ടെ യുക്തിവാദി സംഘങ്ങളൊക്കെ ഇതുപോലുള്ള മായ നിർമ്മിതമായിട്ടുള്ള ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ള ചില വിദ്യകൾ കാണിച്ച് അത് ഭസ്മെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് സ്വാമിജി ഇതുവരെ ബന്ധിപ്പിക്കുന്നത്? അതിൽ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യമാണ് നോക്കേണ്ടത്. സമൂഹത്തെ ആധ്യാത്മികമെന്ന് പറഞ്ഞ്, അത്ഭുതമെന്ന് പറഞ്ഞ് ഈ ബഹുരൂപാഷ്ടകം പോലെയുള്ള തത്വശമ്പരം പോലെയുള്ള വിദ്യകൾ കുറച്ച് പഠിച്ചോ, മുപ്പ് പഠിച്ചിരുന്നത് ജന്മനാ കിടന്നോ രൂപാന്തരപ്പെട്ടു വന്ന മനസ്സിൻ്റെ ഏകാഗ്രതയിൽ കാണിക്കുന്ന ആളുകൾ, അവർ വേഷം സന്യാസത്തിൻ്റെയോ താടി നീട്ടിയതിൻ്റെയോ ഒക്കെ പേരിൽ ആധ്യാത്മിക പുരുഷന്മാരായി വന്ന് ഇത് കാണിക്കുന്നു. അതെ, ഒരു ഭാഗം. അതെ, അതൊരു അതെ ശരിയാണ് ലോകം. ശരിയാണ്, അവർ പറയുന്നതും ഞങ്ങൾ ലോക നന്മയ്ക്കാണ് ചെയ്യുന്നത്, ഞങ്ങളിത് ചെയ്യുന്നത് കാണാനാണ് ജസ്റ്റിസ്, അതുപോലെ തന്നെ മന്ത്രി, അതുപോലെ തന്നെ ഉന്നതന്മാരെല്ലാം വരുന്നത്. ഞങ്ങളുടെ അനുഗ്രഹാശിസുകൾ ഇപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് കൊട്ടിയാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് 10 മണിക്ക് അർപ്പിച്ചുവെന്ന് പറയുന്നതെന്ന് പറഞ്ഞൊരു ചന്ദനം കൊടുക്കുന്ന ഒരു അത്ഭുത പുരുഷൻ നിങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമാണ്. കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്വാമിജിയുടെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഗംഭീര പ്രവചനമായിരുന്നു. അദ്ദേഹം അന്ന് പ്രവചിച്ചത് ഇന്ന് രാത്രി 8:30 അയ്യപ്പനെ നിങ്ങൾ കാണും, ഞാൻ പറയുന്ന സ്ഥലത്ത് കൂടുന്നയാളുകൾ. ഞാൻ കേട്ടറിഞ്ഞ കഥ, 10,000 ആളുകൾ തടിച്ചുകൂടി. ഒരു വലിയ എസ്റ്റേറ്റ് ഓണർ അദ്ദേഹമാണ് ഇതിന് സൗകര്യങ്ങളൊക്കെ ചെയ്തത്. സ്വാമികൾ അവിടെ നിന്നു. എന്നിട്ട് സ്വാമികൾ പറഞ്ഞു 8:30 അയ്യപ്പൻ പ്രത്യക്ഷപ്പെടും, അയ്യപ്പനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. വളരെ ഭക്തിയും വിശ്വാസവും ഉള്ളവൻ അയ്യപ്പനെ കാണാം, വാഹനം എല്ലാവർക്കും കാണാം. അയ്യപ്പൻ്റെ വാഹനം പുലിയാണ് അറിയാമല്ലോ, അതെല്ലാവർക്കും കാണാം. 8:30 ഒരു പുലി നടന്നു വരികയാണ് ആളുകളുടെ മുമ്പിലൂടെ. ശരണമയ്യപ്പ വിളികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷമെന്നാണ് കേട്ടറിഞ്ഞത്. സ്വാമികൾ നല്ലപോലെ പണം സമ്പാദിച്ചു എന്നാണ് കേൾക്കുന്നത്. ആളുകളിങ്ങനെ പുലിയുടെ മുമ്പിലേക്ക് ദക്ഷിണകൾ വാരിയിടുകയായിരുന്നു. സ്വാമികൾ ഇടാനൊന്നും പറഞ്ഞില്ല, ഇടാൻ പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ നാടായതുകൊണ്ട്. 1/2 എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞ്, 1/2 ഒരു മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകണം, ആരുമില്ലാത്തപ്പോൾ മാത്രമേ അയ്യപ്പന് തിരിച്ചു മടങ്ങാൻ പറ്റുള്ളൂ, ഭക്തന്മാർ മുഴുവൻ തിരിച്ചു പോകണം, ഇത് ഞാൻ തിരിച്ചയക്കേണ്ടതാണ്, എന്നോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പുലിയെ കമലാ സർക്കസുകാരനെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെയാണ് കഥ. ഇവിടെ ആളുകൾ പുലിയുടെ പുറത്ത് അയ്യപ്പനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടുണ്ടാക്കിയ ഒരു വർണ്ണചിത്രം അവരുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടപ്പോൾ കണ്ടു. ഇങ്ങനെ ആളുകളെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലേ, ഒരുപാട് പേർ അത്ര നേരം ശാന്തരായി നിന്നില്ലേ, വീട്ടിലെ വഴക്ക് അത്ര നേരം നിന്നില്ലേ എന്നൊക്കെ ചോദിച്ചാണ് ഇവരും ആളെ കൂട്ടുന്നത്. പക്ഷെ ഇതോടുകൂടി ആ ഒരു വ്യക്തി ലോകോത്തര സിദ്ധനായി തീർന്നു. അദ്ദേഹം തന്നെ ഒരു കാലത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അത്ഭുതം, ഇങ്ങനെയുള്ള അത്ഭുത സിദ്ധന്മാർ അവർ ചില നേരത്ത് സാധാരണ മനുഷ്യരെ പോലെ സംഭാഷണം ചെയ്യുന്ന സമയത്ത് അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മളോടൊക്കെ പറയും. ഇവർ സാധാരണ മനുഷ്യരാണ്. ചായയൊക്കെ കുടിച്ച് പോകുന്ന സമയത്ത് നല്ല മസാല ദോശയൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുക്കിയിരിക്കുന്നവനോട് ഇവർ മറ്റുള്ളവരെ കളിപ്പിച്ച കഥകൾ വലിയ വീരവാദത്തോടുകൂടി പറയും. സാധാരണക്കാരനും പറയും,
കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ആള് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അയാളുടെ കയ്യിലൊരു കെട്ടുണ്ട്, ഒരു 45-50 kilo ഭാരം വരും. അയാളിതിങ്ങനെ കയ്യിൽ പിടിച്ച്, കയ്യുടെ സൈഡിൽ പിടിച്ചുകൊണ്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ ഓടിക്കതച്ചു എന്ന് പറഞ്ഞു, ഒരു ടിക്കറ്റ് എനിക്ക് എടുത്തു തരാമോ കണ്ണൂർ വരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പറഞ്ഞു, ഈ കെട്ടൊന്ന് പിടിച്ചാലോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. കെട്ടി എൻ്റെ കയ്യിൽ കൊടുത്തു. ടിക്കറ്റ് എടുത്ത് അയാൾ കയ്യിൽ വെച്ചു, എൻ്റെ പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് അയാൾ കയ്യിൽ വെച്ചു. പറഞ്ഞു, ഈ സാധനം ഒന്ന് എനിക്ക് ട്രെയിനിലേക്ക് എടുത്തു തരാൻ പറഞ്ഞു. ഇയാളിത് ട്രെയിനെ കൊണ്ടുപോയി കയറ്റി വെച്ചു കൊടുത്ത് ടിക്കറ്റുമായിട്ട് അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. കാരണം ഇനിയും നിന്നാൽ ഇത് ഇറക്കാനും കൂടെ പറയുമെന്ന് വിചാരിച്ചാണ് പുള്ളി പോയത്. ഇത് കഴിഞ്ഞ് ഈ വയസ്സായ മനുഷ്യൻ ട്രെയിനിലിരുന്ന് ബാക്കിയുള്ളവരോട് മറ്റവനെ കളിപ്പിച്ച് ഞാനിത് ചോപ്പിച്ചു കൊണ്ടുവന്നു പോർട്ടർക്ക് പൈസ കൊടുക്കാതെ എന്ന് വീരവാദമായി പറയുന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. കാരണം നമ്മുടെ മനുഷ്യത്വമൊക്കെ അത്രയും, ഒരു കാര്യത്തിന് വേറൊരു കാര്യം സാധിക്കുന്നതിനെ കുറിച്ച് നാം ഉപയോഗിക്കുന്ന, അന്യനെ കളിപ്പിച്ചു എന്ന് പറയുന്നതും അന്യനെ കളിപ്പിച്ചു എന്ന് കേൾക്കുന്നതും ഒരു സുഖമുള്ള കാലമാണ്. അതുകൊണ്ട് ഇത്തരം വീരപുരുഷന്മാരൊക്കെ തന്നെ അവരുടെ വീരേതിഹാസങ്ങളിൽ അന്യനെ കളിപ്പിച്ച പുതിയ MBA ഇതൊക്കെ മാനേജ്മെൻറ്റ് തിയറികളും കസ്റ്റമറെ കളിപ്പിക്കാനുള്ള സിദ്ധാന്തങ്ങളും ലോകത്ത് ഡിഗ്രിയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മനസ്സുകളിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ രൂപാന്തരപ്പെട്ട മനസ്സുകൾ അതിവികലങ്ങളായി ഈ കഥകൾ നമ്മളോട് പറയും, നമ്മളത് ആസ്വദിക്കും, അപ്പോൾ നമ്മളും ചിരിക്കും. നമുക്കത്തരൊരു അവസരം കിട്ടിയാൽ ഇനി കളിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ഭാവന ചെയ്യും. അത്രയും ശരിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഞാനീ പറഞ്ഞ പുലിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആള് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു പറമ്പ്, അത് കിഴക്കൻ മേഖലയിലാണ്, അവിടെ ഒരു പറമ്പിൻ്റെ നടുക്ക് നല്ലപോലെ തറച്ചു കിടക്കുന്ന ഒരു പറമ്പിൻ്റെ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് പോയിരുന്ന് കൃത്യമായൊരു ശിവലിംഗം ഇറങ്ങുന്ന വിധത്തിൽ ഒരു കുഴി താത്തി നല്ല ആഴത്തിൽ. അതിനകത്ത് നല്ല കടലയിട്ട് വെള്ളമൊഴിച്ചു, 2-3 kilo കടല നല്ലപോലെ ഉറപ്പിച്ച് വെള്ളമൊഴിച്ചു, മുകളിൽ ഈ ശിവലിംഗം വെച്ചു, എന്നിട്ട് മണ്ണിട്ട് മൂടി. സാധാരണ പോലെ മണ്ണിട്ട് മൂടി, കുറച്ച് ചരലും അതിൻ്റെ മുകളിലിട്ടു. അപ്പോൾ അവിടെ കിളച്ചതായിട്ടൊന്നും തോന്നൂല, ചരൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അദ്ദേഹം പുറത്തു വന്ന് ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങളിരുന്ന് നാമം ജപിക്കുമെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു ശിവൻ പ്രത്യക്ഷപ്പെടും സ്വയംഭൂവായി. അദ്ദേഹവും ആളുകളും കൂടെ നാമം ചോദിച്ചു. ശിവലിംഗം മെല്ലെ മെല്ലെ മണ്ണിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി. ആരും ഇത് മാന്തി നോക്കൂല, ഭക്തികാരം. അതവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ ഒരുമാതിരി നല്ല നിലയിൽ പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ, ദിവ്യന്മാരും ഇതുണ്ടാകുന്നതോടൊപ്പം ഒരു ദിവ്യനും ഉദയം ചെയ്യും, ചോദ്യം ചെയ്യപ്പെടാനാവാം. അവർ ചെയ്ത് നല്ലതല്ലേ, ആ സ്ഥലത്തൊരു ആരാധനാലയം വന്നില്ലേ, അതിൻ്റെ പടിക്കൽ 10 കടകൾ വന്നില്ലേ, അവിടെ മാല കെട്ടി ഒരു സ്ത്രീ ജീവിക്കുന്നില്ലേ, അവിടെ പൂജ ചെയ്ത ഒരാൾക്ക് കുടുംബജീവിതമാകുന്നില്ലേ, ഈ തൊഴിലില്ലാത്ത കാലത്ത് ഗവൺമെൻറ് തൊഴിൽ കൊടുക്കാനില്ലാത്തപ്പോൾ ഇദ്ദേഹം വന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതും ശരിയാണ്. അതിന് മറുവശം ഈ വഞ്ചകന്മാരെ പുറത്ത് കാണിക്കുക, അതാണല്ലോ ചോദ്യം. അതിന് മുമ്പേ ഞാൻ പറഞ്ഞതായത്, ആ വഞ്ചകന്മാരെ പുറത്ത് കാണിക്കുകയും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യാൻ വന്നിരിക്കുന്നവർ അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങി കുറേ കഴിഞ്ഞാൽ ഈ അത്ഭുതങ്ങൾ പഠിപ്പിക്കുന്നത് ആരെയാണ്, ആരൊക്കെയാണ് കാണിക്കുന്നത്? ഇന്ന് ആക്ടിവിസ്റ്റായിരിക്കുന്നവൻ നാളെയും ഈ മനസ്ഥിതി തുടരുമോ? കുറേ കാലം ഇത് ചെയ്തു കഴിയുമ്പോഴേക്ക് ഇവൻ്റെ മനസ്സ് മാറുമോ? ഇവൻ വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് ഈ അത്ഭുതം കാണിക്കുന്നവനേക്കാൾ അത്ഭുതമുള്ളവനായി മാറുമോ? ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്നൊന്നും ആരും ഇങ്ങോട്ട് മാറി വരികയും ഇവിടുന്ന് ആരും അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്തിട്ടില്ലേ? എതിർത്ത് കുറെ കഴിയുമ്പോൾ ഇവനും ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരുവനായി തീർന്നാൽ ഇതുവരെ ഉള്ളവൻ വഞ്ചിച്ചതുപോലെ അല്ല അവൻ വഞ്ചിക്കുമ്പോൾ. അത്തരക്കാരുടെ ലിസ്റ്റ് ഈ സമൂഹത്തിലുണ്ടോ? ഒരുപക്ഷെ ഇത്രയും പേരെടുക്കുന്നവർ അത്തരക്കാരിലൂടെ വന്നവരാണോ? സാമ്പ്രദായികമായും മര്യാദാപൂർവവും ഈശ്വരോപാസനയെ ഉൾക്കൊള്ളാതെ
ക്ഷണനേരം കൊണ്ട് ജാലവിദ്യാ പ്രധാനങ്ങളായ ലോകങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു വന്ന് മറ്റുള്ളവൻ വളരെ വർഷങ്ങളിലൂടെ നേടിയെടുക്കുന്നതായ ആത്മാനുഭൂതിയെ ക്ഷണനേരം കൊണ്ട് സിദ്ധിയായി കിട്ടിയെന്ന് പറയാൻ സംഘടിതമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി എല്ലാം അടുക്കുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതായി തീർന്നിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ സ്റ്റഡി നടത്തേണ്ടതാണ്, അതാണ് സൂക്ഷ്മമായി അന്വേഷിക്കേണ്ടത്. ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ശരി, മനസ്സിലായി. ഞാൻ നാളെ എല്ലാത്തിനെയും എതിർക്കുന്നവനും റിബലും റിബല്യനും ലോകം നന്നാക്കാൻ പോകുന്നവനുമായ ഞാൻ എൻ്റെ യൗവനം മുഴുവൻ കളഞ്ഞു കുളിച്ച് എൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാനാകാതെ എല്ലാ നന്മയ്ക്കും വേണ്ടി ഉഴന്നു നടന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും ഭത്സനങ്ങൾ പരിചയക്കാരുടെയും മുഴുവൻ കേൾക്കുമ്പോൾ അവയെയൊക്കെ അഗണ്യകോടിയിൽ തള്ളി ഏതോ പത്രങ്ങളിൽ ഏതോ സമൂഹത്തിൽ എനിക്കൊരു ഔന്നത്യമുണ്ടെന്നും ഞാൻ സത്യസന്ധനാണെന്നും കാണിക്കാൻ ഓടി നടന്ന ജീവിതം യൗവനം കഴിയുന്നതോടുകൂടി മാറുകയും വാർദ്ധക്യത്തിൽ ചെന്ന് എവിടെ നിന്നെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ജീവിതം വഴിമുട്ടുകയും ചെയ്യുന്നൊരു വേളയിൽ പണ്ട് ഞാൻ ഏതിനെയെല്ലാം എതിർക്കാൻ ഉപയോഗിച്ചോ ആ ആയുധങ്ങൾക്ക് മൊനകൂട്ടി വേറൊരു തരത്തിൽ ഉപയോഗിച്ചാൽ അന്ന് ആരുടെ കൂടെ നിന്ന് എതിർത്തുവോ അവർക്കെതിരായി തിരിച്ചു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി എന്നെ അംഗീകരിക്കുമെന്നും ഉയരങ്ങൾ എനിക്ക് താണ്ടാമെന്നും വരുന്ന രീതിയിൽ യുക്തിവാദിയും നക്സലും എല്ലാത്തിനെയും എതിർക്കുന്നവരുമാണ് ആധ്യാത്മിക പുരുഷന്മാരായി പിന്നെ വന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന മാന്യത, ഞാൻ ഇന്നതിലായിരുന്നു, അതിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്, അതിൽ നിന്ന് മാറിയാൽ കൂടുതൽ ഗ്രേഡുണ്ട്. അതെ, ഹിന്ദു ആയിരിക്കുന്ന ഒരുവൻ, അത് നമ്പൂതിരി ആയിരിക്കുന്ന ഒരുവൻ, പൂജ ചെയ്ത് നടന്ന ഒരുവൻ, അതുപോലെ തന്നെ നല്ല മാടമ്പിയായ നായരായിരിക്കുന്ന ഒരുവൻ, നമ്പ്യാരായിരിക്കുന്ന ഒരുവൻ, അയ്യരായിരിക്കുന്ന ഒരുവൻ, അതും ജഡ്ജിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഔന്നത്യമുള്ള ഔദ്യോഗികമോ ഭരിച്ച ഒരുവൻ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ ഉപയോഗിച്ച് 1000 ക്രിസ്ത്യാനികളെ വീഴ്ത്താമെന്നുള്ളത് കൊണ്ട്, 1000 ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാമെന്നുള്ളത് കൊണ്ട് അവന് കിട്ടുന്ന ഒരു പ്രചുര പ്രചാരം അവൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ സ്വർഗപൂർണമാക്കാനുള്ള ധനസ്ഥിതിക്ക് സഹായിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം മനസ്സിലായി. ഒരു ക്രിസ്ത്യാനി ഹിന്ദുക്കളുടേതായ ഒരു സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കാൻ എത്തിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ കൂടെ ഉള്ളത് പ്രബലനായ ഇയാളാണ്, ബാക്കി 1000 പേര് പ്രവർത്തിക്കുന്നെങ്കിലും ഇതൊന്ന് എടുത്തു പറഞ്ഞ് ഞങ്ങളുടെ സന്യാസാശ്രമത്തിൽ ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ് പ്രത്യേകം പരിചയപ്പെടുത്തുക, അച്ഛനാകാൻ പോയിട്ട് വേണ്ടെന്ന് വെച്ച് വന്നതാണ്, ഇദ്ദേഹം യുക്തിവാദം കഴിഞ്ഞു വന്ന ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ അതിന് നാളെ വഴിമരുന്നിടുമെങ്കിൽ ഈ പ്രകടനങ്ങളും പ്രദർശനങ്ങളും നിഷിദ്ധങ്ങൾ തന്നെയാണ്. ഉപകാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യവും, അതായത് മദ്യവിൽപ്പനയായാലും വേശ്യാവൃത്തിയായാലും, അതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുന്നുണ്ട്. ഉപകാരമാകുന്നതെല്ലാം ചെയ്യാവുന്നതല്ല. അത് തൊഴിലിൻ്റെ പേരിലായാലും കുടുംബം നോക്കണമെന്നുള്ളതിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ശരി, അത് ധർമ്മനീതികൾക്ക് മുമ്പിൽ നിഷിദ്ധമാണ്. ധർമ്മനീതി എന്ന് പറയുന്നതും അർത്ഥനീതി എന്ന് പറയുന്നതും രണ്ടാണ്. അർത്ഥത്തിൻ്റെ നീതിശാസ്ത്രം ധനത്തിൻ്റെ വിനിയോഗമാണ്, വ്യവസ്ഥയുടേതാണ്. പൗരാണിക കാലത്ത് ധർമ്മനീതിക്കുള്ള ഗുരുക്കന്മാരാണ് രാഷ്ട്രങ്ങളെയും കുടുംബങ്ങളെയും നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും സാമൂഹിക പ്രസ്ഥാനങ്ങളെയും നിയന്ത്രിക്കുന്നത് അർത്ഥനീതിയുടെ ഗുരുക്കന്മാരാണ്. വ്യക്തമായി സമജ്. നിങ്ങളൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ, ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ, ഒരു പാർട്ടി ഭരണത്തിലേക്ക് വരുമ്പോൾ, ആദ്യം അതിൻ്റെ തലപ്പത്ത് എല്ലാ പ്ലാനിങ്ങിൻ്റെയും ഉത്തരവാദിയായി നിയമിക്കുവാൻ അന്വേഷിക്കുന്നത് ആ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഇഷ്ടപ്പെടുന്ന ഒരർത്ഥനീതിജ്ഞനെയാണ്, ഒരു സാമ്പത്തിക വിദഗ്ധൻ. അയാളുടെ സാമ്പത്തിക വൈദഗ്ധ്യത്തിനപ്പുറത്തൊരു സാമാജികവും സാമൂഹികവുമായ ധർമ്മനീതി വേണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. മനസ്സിലായി സ്വാമിജി.
ഇത് വീട്ടിലേക്ക് ചെന്നാൽ ഞാൻ പറയട്ടോ തീർച്ചയായും വീട്ടിലേക്ക് ചെന്നാൽ വീടുമായി ബന്ധപ്പെടുത്തിയാൽ അത് കൂടുതൽ സമഗ്രം വീട്ടിലേക്ക് ചെന്നാൽ പഴയ കാലത്ത് ഒരച്ഛൻ ധർമ്മനീതിക്കനുസരിച്ച് നിൽക്കുമ്പോൾ ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്തൊരു കുട്ടിയെ വിട്ടാൽ അവൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ പെൻസിൽ കണ്ടിട്ട് കല്ല് പെൻസിൽ അങ്ങനെയാണ് അതിന് പറയുക സ്ലേറ്റിൽ എഴുതാൻ അത് കണ്ടിട്ട് അതിൽ നിന്നൊരു കഷ്ണം വേണമെന്ന് അടുത്തിരിക്കുന്ന കുട്ടി ചോദിച്ചു ഞാൻ കൊടുത്തില്ല അമ്മയെ സൂക്ഷിച്ചു വന്നുവെന്ന് പറഞ്ഞാൽ അന്നുള്ള അച്ഛനും അമ്മയും പറയും നീ വേഗം അപ്പുറത്തല്ലേ അവൻ്റെ വീട് ഈ പെൻസിൽ അവന് കൊണ്ട് കൊടുക്കും എന്നിട്ട് നീ ഉപയോഗിച്ചാൽ മതി അവൻ ആഗ്രഹിച്ച ആ പെൻസിൽ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് പഠിക്കാനാവില്ല ആഗ്രഹമാണ് ധർമ്മനീതിയിൽ ഉടമസ്ഥതയുടെ അളവ് പോൽ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ളൊരു ഒരു അറിവാണത് കാരണം നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്ത് നിന്നുകൊണ്ടുള്ളൊരു അറിവല്ലല്ലോ ഇത് കമ്പോളത്തിൻ്റെ ലോകമല്ലേ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പറഞ്ഞു വിടുന്ന സ്കൂളിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പുസ്തകം ഒന്ന് വായിക്കാൻ ചോദിച്ചിട്ട് കൊടുക്കാതെ നിരാശനായി ആ ചോദിച്ചവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ പുസ്തകവും കയ്യിൽ വെച്ച് പഠിക്കാൻ ഒരുങ്ങുന്ന നിങ്ങളുടെ കുഞ്ഞിന് ആ ചോദ്യവും ആ ചിത്രവും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിൽ വീഴുന്നതോടുകൂടി അതുവരെ ഏറ്റവും നന്നായി പഠിച്ച കുഞ്ഞിലെ അസൂയാകലുഷിതമായ അവനുകൂടെ പഠിക്കുമെന്നുള്ള അസൂയാകലുഷിതമായ മനസ്സിൻ്റെ ചിത്രത്തിൽ അവനെ ചേർത്ത് വയ്ക്കുന്നതോടുകൂടി അവിടെ മുതൽ പഠിത്തം തീരുക ഇനി 50 ട്യൂഷൻ മാസ്റ്റർമാരെ വെച്ച് പഠിപ്പിച്ചാലും അവൻ്റെ ബോധം തെളിയുകയല്ല ചെയ്യുക വികലമാവുക കാണിക്കുക ഇത് ധർമ്മനീതിയുടെ പ്രശ്നമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഷിദ്ധം എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഇത് ധർമ്മനീതിയാണ് ഇതിൻ്റെ പ്രശ്നം ധർമ്മനീതിയെ അവലംബിച്ച് നോക്കുമ്പോൾ പ്രയോജനം മാത്രം നോക്കിയാൽ പോരാ ദീർഘകാല അടിസ്ഥാനത്തിൽ സാമാജിക അടിസ്ഥാനത്തിൽ ആധ്യാത്മിക അടിസ്ഥാനത്തിൽ മാനസിക അടിസ്ഥാനത്തിലൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഉത്തരം കണ്ടെത്താൻ മനസ്സിലായി സ്വാമി ശരിക്കുള്ള ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ഇപ്പോഴാണ് ഒരു എം എക്കാരൻ്റെയോ പി എച്ച് ഡിക്കാരൻ്റെയോ എം ബി എസ് ബി ബി എസ്സുകാരൻ്റെയോ എൻജിനീയറുടെയോ ഡോക്ടറുടെയോ കുഞ്ഞ് അടുത്ത കുഞ്ഞിത് ചോദിച്ച് അവൻ പൂർവ്വസ്മരണ കൊണ്ട് അവൻ്റെ ജനിതകത്തിൻ്റെ സ്മരണ കൊണ്ട് എടുത്തു കൊടുത്തിട്ട് വന്നാൽ തന്തയും തള്ളയും നടിക്കും ശിക്ഷാമുറകൾ ആധുനികമായ രീതിയിൽ തന്നെ ഉണ്ടാവും ഉണ്ടാവും അതിന് കാരണം അവരുടെ തലച്ചോറിനകത്ത് നിന്ന് സാമ്പത്തിക നീതികൾ മാത്രമേ ഉള്ളൂ അവരൊക്കെ അർത്ഥകാമന്മാരാണ് അതെ ആ അർത്ഥനീതികളാണ് അവരെ ഭരിക്കുന്നത് അപ്പോൾ അതിന് ചിലവെത്ര വരും അങ്ങനെ കൊടുത്താൽ എന്താവും ഒരാൾ വിശന്നു വരുമ്പോൾ അയാൾക്ക് ആഹാരം കൊടുക്കുമ്പോഴുള്ള ചിലവാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഴയ ഇത് പാശ്ചാത്യ ചിന്തയുടെ അടിസ്ഥാനമാണ് ഒരു കല്യാണത്തിനോ അടിയന്തരത്തിനോ വിളിച്ചാൽ വിളിക്കുന്നവനല്ല അത് ഒരുത്തൻ വരരുത് മുറയിലല്ല നമ്മുടെ ഇവിടെയാണെങ്കിൽ ആദ്യം വിളിക്കാതെ വന്നവന് കൊടുത്തിട്ട് മാത്രമാണ് വിളിച്ചിട്ട് വരുന്നവന് കൊടുക്കുന്നത് പഴയ കാലത്ത് വിളിക്കാതെ വരുന്നവൻ ഈശ്വരൻ തന്നെയാണ് അച്ഛൻ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവനാണ് വീട്ടിൽ പണം അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് മക്കൾക്കോ അമ്മയ്ക്കോ ആവശ്യത്തിനൊക്കെ എടുത്ത് ഉപയോഗിക്കുക അച്ഛനും ആവശ്യത്തിന് അമ്മയോട് മേടിച്ചുകൊണ്ട് പോകും പഴയ കുടുംബരീതി അതാണ് അപ്പോൾ അന്ന് ഞാൻ പണം കൊണ്ടിരുന്നവനാണ് എന്ന ബോധത്തിലല്ല അച്ഛൻ സംസാരിക്കുന്നത് ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്നു നിങ്ങളൊക്കെ തിന്നുന്നു എന്ന മട്ടിലല്ല ഈ പണം പൊതുവാണ് അതിൽ നിന്ന് ഞാൻ എടുക്കുമ്പോൾ പോലും കണക്ക് വേണമെന്ന് നിർബന്ധമുണ്ട് അച്ഛൻ ഞാനാണ് ഉണ്ടാക്കിയത് എന്നോട് ചോദിക്കാൻ ആരുമില്ല എന്ന മട്ടിൽ അച്ഛൻ പെരുമാറില്ല ഭാര്യയെ വിളിച്ച് ലക്ഷ്മി അല്ലെങ്കിൽ സരസ്വതി അല്ലെങ്കിൽ പാർവതി എന്ന് വിളിച്ചിട്ട് അതിൽ നിന്നൊരു 50 രൂപ എടുക്ക് ഇന്ന ആവശ്യത്തിനാണ് അവളോട് തന്നെ ചോദിക്കും അവളുടെ സഹോദരൻ തന്നെ വന്ന് നിൽക്കുന്നവന് കൊടുക്കണോ വേണ്ടയോ എന്ന് അവളോട് തന്നെ ചോദിക്കും മനസ്സിലായി ഇത് ഞാൻ അധ്വാനിച്ചതാണ് നിന്നോട് എന്തിനു ചോദിക്കാനാണ് എന്ന മട്ടിലല്ല അന്ന് പെരുമാറിയിരുന്നത് അത് അവിടെ കുടുംബത്തിൽ അത് എത്തിയാൽ പിന്നെ കുടുംബ സ്വത്താണത് കാലം മാറി തൊഴിൽ പുരുഷൻ്റെ ഒരു കുത്തകയായി മാറിയപ്പോൾ പുരുഷൻ അധ്വാനിച്ചു കൊണ്ടിരുന്നത്
പുരുഷൻ ചെലവാക്കാനുള്ളതാണെന്ന് ഞാൻ മേടിച്ചിരുന്നുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ മതിയെന്നും പറയുന്ന ഒരു പുരുഷ മേധാവിത്വം ഇടയ്ക്കുണ്ടായി. അധികാര കേന്ദ്രമായി മാറി മാറി അധികാര കേന്ദ്രമായി മാറിയത് പണം കൊണ്ട് മാത്രമാണെന്ന് സ്ത്രീക്കും മക്കൾക്കും ബോധ്യമായി. അപ്പോഴാണ് പൈസ ഉണ്ടാക്കണം എന്ന് സ്ത്രീ പറയുന്നത്. കാരണം ഇയാൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എൻ്റെയല്ല, അപ്പൊ ഈക്വൽ അല്ലേ? അത് അയാളുടെയാണ്. അപ്പൊ രണ്ടും ഒന്നല്ലേ? എന്നൊരു തീർച്ചയാണ്. അതായത് സ്വാശ്രയത്വമുള്ള സ്ത്രീ സ്വതന്ത്രയാണ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ വലിയ പ്രശ്നമല്ലേ സ്വാമിജി? തീർച്ചയായും. കാരണം അയാൾ സ്വതന്ത്രനും അയാൾക്ക് ഏത് സ്ത്രീയോടൊപ്പം പോകാൻ കഴിയുന്നവനും ഏത് സിനിമ കാണാൻ കഴിയുന്നവനും എത്രത്തോളം പൂശിയിട്ട് വരാൻ കഴിയുന്നവനും ഒക്കെ ആയിത്തീരുകയും അയാളുടെ പണം അയാൾ അധ്വാനിച്ചത് കൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ, എൻ്റെ സ്വതന്ത്രമായ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പ്രൈവസി നടക്കണമെങ്കിൽ അയാളുടെ പണത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് സ്ത്രീക്കും പുരുഷനും തൊഴിലായി. അവിടെ ധർമ്മനീതികൾ പോയി, അർത്ഥനീതികളുണ്ടായി. പുരുഷൻ വിവാഹം കഴിച്ചപ്പോൾ 60s or 70s അധ്യാപകനായ അവന് കിട്ടുന്ന ശമ്പളം, 70s അധ്യാപകന്റെ ശമ്പളം ബാങ്കിലെ ജോലിക്കാർക്കില്ല. ഭാര്യ ബാങ്ക് ജീവനക്കാരിയായിരുന്നു. 12 or 15 years കഴിഞ്ഞ് ഭാര്യ സീനിയർ മാനേജറായപ്പോൾ 35,000 ശമ്പളമായി. അധ്യാപകന്റെ ശമ്പളം 15,000 ഈ ഗ്രേഡ് മാറുകയും ശമ്പളം കൂടുകയും ചെയ്തപ്പോൾ അതുവരെ ചേട്ടാന്ന് വിളിച്ച ഭാര്യ ഇപ്പൊ ചന്ദ്ര എന്ന് വിളിക്കാൻ തുടങ്ങി. തിരിച്ച് ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ വിളിക്കാനിവന് പറ്റുകയല്ലാത്തോണ്ട് വിളിക്കുന്നുണ്ടാവില്ല. അതുവരെ വിളിച്ച പേര് മാറി. ധർമ്മനീതികൾ അവളിൽ നിന്നും പോയി, അയാളിൽ നിന്നും പോയി, അർത്ഥനീതികളായി. വരുമാനം കൂടൽ എനിക്കാണ്, ഞാനാണിപ്പോൾ വീട് നോക്കുന്നത്, നിങ്ങളുടെ ഓളമുക്ക ചക്രം കൊണ്ട് കുടുംബം പുലർത്താൻ പറ്റില്ല. അതിപ്പോൾ കടം വീട്ടാൻ തന്നെ തികയുന്നില്ല. പറയുന്ന നോക്കേട്ടാ മതി, ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ മതി, ഞാനാ വണ്ടി നിശ്ചയിക്കുക, ഞാൻ വാങ്ങിച്ചോളാം. സാമൂഹിക പുരോഗതിയുടെ ഈ രംഗവേദിയിൽ ധർമ്മനീതികൾ തുടച്ചു മാറ്റപ്പെടുമ്പോൾ അലങ്കോലങ്ങളുടെ രംഗമായി. പണ്ട് കൂടെ ജോലി ചെയ്യുന്നൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് ചായ കൊടുത്തിട്ടുണ്ട്, അവളോട് സംഭാഷണം ചെയ്തുകൊണ്ട് ഭാര്യയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭാര്യ കൂടെ ജോലി ചെയ്യുന്ന ഒരു പുരുഷനെയും വിളിച്ചുകൊണ്ട് നിരുത്തി ആ ചായ എടുത്തോണ്ട് വാ, എന്താ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. അർത്ഥനീതിക്ക് ഇത്രയേ പ്രതീക്ഷിക്കാവൂ. ഇതിനിടയിൽ അച്ഛൻ്റെയും അമ്മയുടെയും പൈസ കൊണ്ട് പഠിക്കുന്ന ഒരു കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കെ അച്ഛൻ്റെ 15,000 ശമ്പളവും അമ്മയുടെ 30,000 ശമ്പളവുമായി നീങ്ങുന്നതിനിടയിൽ IT പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് 115,000 ശമ്പളം വാങ്ങിച്ചു വരുമ്പോൾ അച്ഛനെ ഇനി അച്ഛ എന്ന് കരുതേണ്ട കാര്യമില്ല, അമ്മയെ അമ്മയെന്ന് കരുതേണ്ട കാര്യമില്ല, എൻ്റെ ശമ്പളം കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത്, ഞാനാണ് കുടുംബത്തിൻ്റെ ഉടമ, സാമ്പത്തിക ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ, ധർമ്മനീതിയല്ല.